ഭാരതത്തിന്റെ ചരിത്രത്തിലേക്ക് ഒരു എത്തിനോട്ടം. ഞാൻ എഴുതിയ പുസ്തകമാണ് പൈതൃകത്തിന്റെ വേദനയും ഹിന്ദു അനുഭവിച്ച ദുഃഖവും. ഒരു 10-10000 കോപ്പികൾ പോയിട്ടുണ്ട്. അത് UGC അപ്രൂവ് ചെയ്ത പുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ എഴുതിയ ഹിസ്റ്ററിയാണ്, കുത്തി ഇരുന്ന് എഴുതിയ ചരിത്രമാണ്. അതിലെ 11-ാമത്തെ പേജ് മുതൽക്ക് ഭാരതത്തിലേക്കുണ്ടായ ആക്രമണം മുതൽക്കാണ് നമ്മളിങ്ങനെ കേട്ടുകൊണ്ട് പോകുന്നത്. ഈ ഒരു പുസ്തകം, ഈ പുസ്തകം എഴുതി പ്രൂഫ് റീഡ് ചെയ്തതിന് ശേഷം ഞാൻ ഈ പുസ്തകം വായിച്ചിട്ടില്ല. ഈ പുസ്തകം വായിച്ചാൽ അന്ന് ആ ദിവസം എനിക്ക് ഭക്ഷണം കഴിക്കാൻ സാധിക്കില്ല, എൻ്റെ ഹൃദയം പടയ്ക്കും. അത്ര UGC പുസ്തകത്തിൻ്റെ കൊട്ടേഷൻ മാത്രം ചേർത്ത് എഴുതിയിരിക്കുന്ന ഒരു പുസ്തകമാണ്. ഞാൻ ജസ്റ്റ് ഇങ്ങനെ വായിക്കാം. ഇത് വർത്താണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നാളെ മുതൽക്ക് രാവിലെ ഒരു 10:30-11 മണിക്കായിരിക്കും ക്ലാസ്. ഇന്നൊരു പരീക്ഷണാർത്ഥമാണ്. 11-ാമത്തെ പേജ് മുതൽക്കാണ് ഈ സംഘടിതമായി ഭാരതത്തിലേക്കുണ്ടായ ആക്രമണത്തിന് മുമ്പുള്ളതൊക്കെ നല്ല ഗ്ലോറിയസ് ആയിട്ടുള്ള ഇതാണ്. ശരിക്ക് ചൈതന്യവത്തായ ഭാരതം എങ്ങനെയാണ് കൊള്ളയടിക്കപ്പെടുന്നത്? പുരാതന ഭാരതം ശിഥിലമായിരുന്നില്ല, സാംസ്കാരികമായിട്ട് നമ്മൾ ഒരൊറ്റ രാഷ്ട്രമായിരുന്നു, ശക്തമായിരുന്നു, ചൈതന്യവത്തായിരുന്നു, സമ്പദ് സമൃദ്ധിയുടെയും കലാശാസ്ത്ര സാഹിത്യ രചനകളുടെയും രാജധാനികളായിരുന്നു എല്ലായിടത്തും. ധാർമ്മിക മൂല്യവും സാംസ്കാരിക ഐക്യവും നാട്ടുരാജ്യങ്ങൾ തമ്മിൽ നിലനിന്നിരുന്നു. പക്ഷേ ചില നാട്ടുരാജ്യങ്ങളിൽ തമ്മിൽ യുദ്ധമുണ്ടെങ്കിലും ജനങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സാംസ്കാരികമായിട്ട് വേദങ്ങളും കലകളും സാഹിത്യങ്ങളും എല്ലാം പരസ്പരം ഷെയർ ചെയ്തിരുന്നു. ഭാരതം ഒരൊറ്റ രാഷ്ട്രമായിരുന്നു. ഇന്ന് സംസ്ഥാനങ്ങൾ വ്യത്യസ്തമായിട്ട് വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടിക്കാർ ഭരിക്കുന്നത് പോലെ അന്ന് നാട്ടുരാജ്യങ്ങൾ വ്യത്യസ്തമായിട്ട് ഭരിച്ചിരുന്നു എങ്കിലും അകത്തളങ്ങളിലുള്ള ഐക്യം വളരെ വളരെ ഇതായിരുന്നു, വളരെ പരസ്പരം സഹകരണമുണ്ടായിരുന്നു. ജനങ്ങൾ തീർത്ഥയാത്രയും വാണിജ്യ വ്യവസായ കാർഷിക ആവശ്യത്തിനായുള്ള ദേശാന്തര യാത്രകളും എല്ലാം നടന്നിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആദ്യം അമർ ഖലീഫ എന്ന് പറയുന്ന വ്യക്തിയുടെ നേതൃത്വത്തിൽ 637-636 ആദ്യത്തെ നാവിക ആക്രമണം ഭാരതത്തിനുണ്ടാവുന്നത്. ബോംബെക്ക് അടുത്തുള്ള താന എന്ന് പറയുന്നത് ലക്ഷ്യമാക്കിയിട്ടാണ് ആദ്യത്തെ ആക്രമണം നടന്നത്. അതിനെ തുടർന്ന് അത് പരാജയപ്പെട്ടു, ഭാരതീയർ ശക്തമായിട്ട് എതിർത്തു. ആ ഖലീഫയുടെ നേതൃത്വത്തിലെ കപ്പൽപ്പടകളൊക്കെ കടലിൽ മുക്കി, അറേബ്യൻ കടലിൽ അവർ മുക്കി. 644 സിന്ധിന്റെ പടിഞ്ഞാറ് ഭാഗത്തേക്ക് ആക്രമണം നടന്നു. പാകിസ്ഥാന്റെ അപ്പുറത്തുള്ള ഭാഗത്ത് കൂടെ ആക്രമണം നടന്നു. അബ്ദുള്ള ബിൻ അമറുടെ നേതൃത്വത്തിൽ നടന്ന രണ്ടാം ആക്രമണത്തിൽ ഭാരതീയ നാട്ടുരാജ്യങ്ങൾ പലപ്പോഴും പരാജയപ്പെട്ടു. നാട്ടുരാജ്യങ്ങൾ ഒരുമിച്ച് നിന്നില്ല, പരാജയപ്പെട്ടു. പരാജയത്തിന്റെ വെല്ലുവിളി ഏറ്റെടുത്ത് നാട്ടുരാജ്യങ്ങൾ ഒരുമിച്ച് ചേർന്ന് ശക്തി നേടി. അങ്ങനെ ഭാരതീയർ വീണ്ടും ശക്തരായി. അൽ ഹാരിസിന്റെ നേതൃത്വത്തിൽ, അൽ ഹാരിസ് എന്ന് പറയുന്ന ആളുടെ നേതൃത്വത്തിൽ 659 AD വീണ്ടും ഒരാക്രമണം വന്നപ്പോൾ ശക്തരായ ഭാരതീയർ അൽ ഹാരിസിനെ പരാജയപ്പെടുത്തി. അൽ ഹാരിസിനെയും അയാളുടെ കൂടെയുള്ള അബ്ദുള്ളയെയും ഭാരതീയർ സിന്ധിൽ വെച്ച് തന്നെ വധിച്ചു. 711 ഖലീഫ ഉബൈദുള്ളയുടെ നേതൃത്വത്തിൽ വന്ന വിദേശി സൈന്യത്തെയും ബുദൈൽ എന്ന് പറയുന്ന ആളുടെ നേതൃത്വത്തിൽ 712 വന്നവരെയും ഭാരതീയർ പരാജയപ്പെടുത്തി. ഇതാണ് ആദ്യകാലങ്ങളിൽ നടന്ന ആക്രമണം. ഇതിനു മുമ്പ് അലക്സാണ്ടർ വന്നിരുന്നു, കുറേയധികം വെട്ടി പിടിച്ചു, അയാൾ പോവുകയും ചെയ്തു. പക്ഷെ ഇവിടെ വന്നത് ഭാരതത്തിൽ ആധിപത്യം സ്ഥാപിച്ച് ഭാരതത്തെ ഭരിക്കാനും വിഗ്രഹാരാധകരെ ഉന്മൂലനം ചെയ്യാനുമുള്ള ലക്ഷ്യത്തോടുകൂടി, പിന്നെ ഭാരതത്തെ കൊള്ളയടിക്കാൻ, അത് സ്വാഭാവികമായിട്ട് ആ രീതിയിലാണ്. പിന്നീട് 6000 വരുന്ന സിറിയൻ അശ്വസൈന്യത്തോട്, സിറിയക്കാരുടെ അശ്വസൈന്യത്തോടും അത്ര തന്നെ കാലാൾ പടയോടും 3000 ഒട്ടകപ്പടയോടും കൂടി മുഹമ്മദ് ബിൻ കാസിം ഇതൊരു വലിയ ആക്രമണമായിരുന്നു. 712 ഭാരതത്തിലേക്ക് പ്രവേശിച്ചു. ഏറ്റവും വലിയ ആക്രമണമായിരുന്നു. 6000 വരുന്ന അശ്വസൈന്യം ഉണ്ടായിരുന്നു.
അതുപോലെ തന്നെ കാലാൾപ്പടയുണ്ടായിരുന്നു, ഒട്ടകപ്പടയുണ്ടായിരുന്നു. മറ്റൊരു വിദേശി ആക്രമിയുടെ നേതൃത്വത്തിൽ ഈ കാസിമിൻ്റെ വരവ് കൂടാതെ 10,000 വരുന്ന സൈന്യവും കാസിമിൻ്റെ കൂടെ ഇടയ്ക്ക് വെച്ച് ചേർന്നു. അങ്ങനെ 2 സൈന്യങ്ങൾ, 6,000 കാലാൾപ്പടയും 10,000 കാലാൾപ്പട മറ്റേയാളുടെയും കൂടി ചേർന്ന് ഒരുമിച്ച് വരുന്ന കാസിമിൻ്റെ കൂടെ ചേർന്നു. അങ്ങനെ 2 വിദേശാക്രമികൾ കൈകോർത്ത് പിടിച്ച് ഭാരതത്തെ തകർക്കാൻ വിദേശ സൈന്യത്തിൻ്റെ സംഖ്യാബലം സാവധാനത്തിൽ സാവധാനത്തിൽ കൂടി കൂടി മറ്റ് നാട്ടുരാജ്യങ്ങളെയും കൂടി കാസിം കൂട്ടിയിട്ട് മൊത്തത്തിൽ 50,000 എത്തിയിരുന്ന പട്ടാളമാണ്, അന്നത്തെ പട്ടാളമാണ് ഭാരതത്തെ പരാജയപ്പെടുത്താൻ വന്നത്. ഭാരതം പരാജയപ്പെട്ടു. കാസിമിൻ്റെ നേതൃത്വത്തിൽ ഭാരത മണ്ണിൽ 712 AD 10,000 ഹിന്ദു മത വിശ്വാസികൾ, ബുദ്ധമതക്കാർ കൂട്ടക്കൊല ചെയ്യപ്പെട്ടു. ദേവൽ എന്ന സ്ഥലത്ത് വെച്ച് നടന്ന കൂട്ടക്കൊല, അതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് കൊട്ടേഷനിൽ പറയുന്നത് ഇങ്ങനെയാണ്: ഒന്നുകിൽ ഇസ്ലാം മതം സ്വീകരിക്കുക അല്ലെങ്കിൽ മരിക്കുക. ഇത് കൊട്ടേഷനിലാണ്, ഇത് മാത്രമാണ് യഥാർത്ഥത്തിൽ നല്ല നടന്നിരുന്നത്. വളരെ വളരെ ശക്തമായ രീതിയിൽ ഇസ്ലാമീകരണം നടന്നു. ഇതായിരുന്നു കാസിമിൻ്റെ ഭാരതീയരോടുള്ള ആജ്ഞ: ഒന്നുകിൽ ഇസ്ലാം മതം സ്വീകരിക്കുക അല്ലെങ്കിൽ മരിക്കുക. ഈ ആക്രമണത്തെക്കുറിച്ച് ഡോക്ടർ A.L. ശ്രീവാസ്തവ എന്ന ചരിത്രകാരൻ ഈ ആക്രമണത്തെ, AD 712 നടന്ന ആക്രമണത്തെക്കുറിച്ച് ഇങ്ങനെയാ പറയാം: 3 ദിവസത്തോളം നരഹത്യ തുടർന്നു. 17 വയസ്സിന് മുകളിൽ പ്രായമുള്ള എല്ലാ ഹിന്ദു പുരുഷന്മാരും ആ പ്രദേശത്ത് വധിക്കപ്പെട്ടു. അവരുടെ ഭാര്യമാരും കുഞ്ഞുങ്ങളും അടിമകളാക്കപ്പെട്ടു. ക്ഷേത്രങ്ങൾ തകർത്ത് അവിടെ പള്ളികൾ നിർമ്മിക്കപ്പെട്ടു. 700 ഹിന്ദു യുവതികളെ കാസിം സ്വന്തം ആവശ്യത്തിന് ഉപയോഗിച്ചു. കൊള്ള ചെയ്ത സമ്പത്തും 100 കണക്കിന് യുവതികളെയും ഹജ്ജാജിലെ പട്ടാളക്കാർക്ക് കാസിം വിതരണം ചെയ്തു. എല്ലാം കൊട്ടേഷനിലാണ്, ശ്രീവാസ്തവയുടെ വരിയാണ്. രാജാ ദാഹീറിൻ്റെ കുടുംബത്തെയും സേനകളെയും ഇസ്ലാമിലേക്ക് മതപരിവർത്തനം ചെയ്തു. മതപരിവർത്തനത്തിന് വിസമ്മതിച്ചവരെ കാസിം വധിച്ചു. ക്ഷേത്രങ്ങൾ തകർത്ത് പണിത പള്ളികളിൽ വിഗ്രഹങ്ങൾ മാറ്റി വെള്ളിയാഴ്ച പ്രാർത്ഥനകൾ തുടങ്ങി. കൃത്യസമയങ്ങളിൽ ഇവിടെ നിസ്കാരം നടത്തുവാൻ നിർദ്ദേശം നൽകി. പ്രാതഃ സായം സന്ധ്യകളിൽ തക്ബീർ മുഴക്കിയിരുന്നു. മുഹമ്മദ് ബിൻ കാസിം ഹജ്ജാജിന് എഴുതിയ കത്തിൽ നിന്നാണ് ഈ വരികൾ ശ്രീവാസ്തവ കോട്ട് ചെയ്ത് പറഞ്ഞിരിക്കുന്നത്. ബുദ്ധമതാനുയായികളുടെ ഭരണത്തിലുണ്ടായിരുന്ന സമീപ പ്രദേശമായ നെരൂണിലെ ഭരണാധികാരികൾ, ബുദ്ധമതക്കാര്, നെരൂൺ ഭരിച്ചിരുന്ന ബുദ്ധമതക്കാരായിരുന്നു അന്ന്, ഞങ്ങളുടെ വിശ്വാസം അഹിംസയാണെന്ന് കാസിമിനോട് പറഞ്ഞു. കാസിം പട്ടാളക്കാരോട് പറഞ്ഞു, സമാധാനമാണ് ഞങ്ങളുടെ ലക്ഷ്യമെന്ന് അദ്ദേഹം കാസിമിൻ്റെ പട്ടാളക്കാരോട് പറഞ്ഞു. യുദ്ധവും നരഹത്യയും ഞങ്ങളുടെ അംഗീകൃത മാർഗമല്ല എന്നും പറഞ്ഞു. ഇതെല്ലാം ശ്രീവാസ്തവ എഴുതിയിട്ടുണ്ട്. അവരെ കീഴടങ്ങി, ഈ കാസിം പട്ടാളത്തിന് കീഴടങ്ങി. ഞങ്ങളെ നശിപ്പിക്കരുത്, അഹിംസയാണ് ഞങ്ങളുടെ മാർഗം, ഞങ്ങൾ യുദ്ധമോ വധമോ ഒന്നും ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമല്ല. അവരെ കാസിം നിഷ്കരുണം വധിച്ചു. നെരൂണിൽ നിന്ന് അറേബ്യൻ പട ഷേവനിലേക്കും അവിടെ നിന്ന് സീസമിലേക്കും പ്രവേശിച്ചപ്പോൾ അറുത്തു വീഴ്ത്തിയ തലകൾ ജാട്ടുവർഗത്തിൽപ്പെട്ട ഹിന്ദുക്കളുടേതായിരുന്നു. കുറേ പേരെ വധിച്ചു. ജാട്ടുവർഗത്തിൽപ്പെട്ടവരെ ആയിരുന്നു കൊന്നു കൊലവിളിച്ചത്. അറേബ്യൻ സൈന്യം കാസിമിൻ്റെ നേതൃത്വത്തിൽ AD 712 June 12 റാവറിൽ പ്രവേശിച്ചു. AD 712 June 12 റാവറിൽ പ്രവേശിച്ചു. ഭാരത സൈന്യം ശക്തമായി പ്രതിരോധ നിര സൃഷ്ടിച്ചുവെങ്കിലും June 20 രാജാ ദാഹിർ വധിക്കപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ വിധവ റാണിബായിയുടെ നേതൃത്വത്തിൽ നടന്ന യുദ്ധവും വിജയം കണ്ടില്ല. ചരിത്ര സംരക്ഷണത്തിന് റാണിബായിയും 10,000 സ്ത്രീകളും കോട്ടയ്ക്കകത്ത് സ്വയം അഗ്നിയിൽ ഹോമിച്ച് ജൗഹർ മരണം വരിച്ചു. യഥാർത്ഥത്തിൽ അവരുടെ ഭർത്താക്കന്മാരെല്ലാം മരിച്ചു. ഇതാണ് യഥാർത്ഥത്തിൽ ആദ്യത്തെ സതി എന്ന് പറയുന്ന ആരംഭം കുറിച്ചത്. ഒരാൾ ചോദിക്കുന്നുണ്ടായിരുന്നു സതി, കാരണം ഞങ്ങളുടെ ഭർത്താക്കന്മാർ മരിച്ചു, ഈ അറേബ്യൻ സൈന്യത്തിൻ്റെ കീഴിൽ ഞങ്ങൾ ശരിക്കും വേശ്യകളെ പോലെ അവരുടെ മക്കളെ പ്രസവിക്കേണ്ടി വരും, അവരുടെ മക്കളെ, അവരുടെ സൈന്യത്തിൻ്റെ മക്കളെ, അവരെ പ്രസവിക്കാൻ ഞങ്ങളുടെ ഗർഭപാത്രം ഉപയോഗിക്കാൻ സാധിക്കാത്തില്ല, അതുകൊണ്ടാണ്
അവര് ജൗഹർ എന്ന് പറഞ്ഞ ആത്മഹത്യ സ്വയം അഗ്നിയിൽ ചാടി. അതാണ് സതിയുടെ ആരംഭം. അതിനു മുമ്പ് സതി ഭാരതത്തിൽ ഉണ്ടായിരുന്നില്ല. അത് പിന്നീട് പിന്നീട് കുറേ ആചാരങ്ങളുടെയൊക്കെ ഭാഗമായി. റാവറിൽ നിന്നും കാസിമിൻ്റെ നേതൃത്വത്തിൽ അറേബ്യൻ സൈന്യം ബ്രാഹ്മണാബാദിലേക്ക് നീങ്ങി. കാസിമിൻ്റെ സൈന്യം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കാസിമിനെതിരെ ജയ്സിംഹന്റെ നേതൃത്വത്തിൽ പൊരുതിയ 20,000 ഹിന്ദുക്കൾ അവിടെ വധിക്കപ്പെട്ടു. കാരണം വലിയൊരു സൈന്യമാണ്. കൊല്ലാനും ചോര കണ്ടും യാതൊരു വിരക്തിയോ വിഷമമോ ഇല്ലാത്തവരാണ് കൊന്നു തീർത്തത്. ഹിന്ദുക്കൾക്ക് അങ്ങനെ കൊല്ലാൻ പറ്റില്ല. പിടഞ്ഞിരുന്ന ശരീരവും ചോരയും കാണുമ്പോൾ കൈയും കാലും വിറയ്ക്കുമല്ലോ. 20,000 സൈന്യങ്ങൾ, അവർക്ക് കൊള്ളയടിക്കാൻ പറ്റില്ല, കൊല ചെയ്യാൻ പറ്റില്ല. എന്നാലും പ്രതിരോധം തീർത്ത് കാസിമിൻ്റെ സൈന്യത്തെ AD 712 എതിർത്തിരുന്നു. രാജപുത്രിമാരായ സൂര്യദേവിയെയും പർമൽ ദേവിയെയും അറേബ്യയിലേക്ക് ഖലീഫയ്ക്ക് കാഴ്ചവസ്തുവായി സമർപ്പിക്കപ്പെട്ടു. ഖലീഫയ്ക്ക് കാഴ്ചവസ്തുവായിട്ട് രാജാവിൻ്റെ പുത്രി സൂര്യദേവിയെയും പർമൽ ദേവിയെയും കാസിം കൊണ്ടുപോയി. ഖലീഫയുടെ ഒരു രാത്രിക്ക് വേണ്ടിയായിരുന്നു അത് ചെയ്തത്. ഒരു രാത്രിക്ക് വേണ്ടിയിട്ട് കൊണ്ടുപോയി. പിന്നീട് സൂര്യദേവിയെയും പരിമൽ ദേവിയെയും കുതിരയുടെ വാലിൽ കെട്ടി മരിക്കുന്നത് വരെ നിലത്തിൽ വലിച്ചിഴക്കുകയായിരുന്നു ചെയ്തത്. രാജാവിൻ്റെ പുത്രിമാരെ അങ്ങനെ വധിച്ചു. മുൾട്ടാനിലേക്ക് പ്രവേശിച്ച കാസിം AD 713 അടുത്ത വർഷം അറേബ്യൻ സൈന്യം കാസിമിൻ്റെ നേതൃത്വത്തിൽ മുൾട്ടാനിലേക്ക് പ്രവേശിച്ചു. ദാഹജല സ്രോതസ് തടസ്സപ്പെടുത്തിയതിനു ശേഷം അയാൾ നഗരത്തെ ആക്രമിച്ചു. ദാഹിച്ചു വലഞ്ഞ് തളർന്നവരുടെ ഒരു നരമേധം തന്നെ കൊന്നു കൊലവിളിക്കൽ തന്നെ അയാൾ നടത്തി. സ്വർണത്തിൻ്റെ നഗരം എന്നറിയപ്പെടുന്ന ഈ നഗരത്തിൽ നിന്ന് ലഭ്യമായ മഞ്ഞലോഹത്തിൻ്റെ അളവ്, സ്വർണത്തിൻ്റെ അളവ് എത്രയെന്ന് തൂക്കി നോക്കുവാൻ പോലും സാധ്യമല്ലായിരുന്നു അത്രേ. ദാഹജലം ബ്ലോക്ക് ചെയ്ത്, ദാഹജലത്തിൻ്റെ പ്രവാഹം നിർത്തിയിട്ട് ആ നഗരത്തെ ആക്രമിച്ച് ഒരു നരമേധം നടത്തി കൊള്ളയടിച്ചു. പൊതുസ്ഥലങ്ങളിൽ ഹൈന്ദവ ആരാധനാക്രമങ്ങൾ അനുശാസിക്കുന്നത് കാസിം നിരോധിച്ചു. ജീവിച്ചിരിക്കുന്നവർക്ക് ഹൈന്ദവ ആചാരങ്ങൾ അനുശാസിക്കാനുള്ള നിയമമില്ല, നിരോധിച്ചു. ഇക്കാലഘട്ടത്തിൽ ഹിന്ദുക്കൾ ജസിയ എന്ന ധർമ്മ നികുതി നൽകേണ്ടിയും വന്നു. പിന്നീട് അക്ബറിൻ്റെയും ജഹാംഗീറിൻ്റെയും കാലത്ത് അത് വീണ്ടും സംഭവിച്ചു. ഇക്കാലം മുതൽക്കാണ് ജസിയ നികുതി നൽകേണ്ടി വന്നത്. നികുതി നൽകാൻ വിസമ്മതിച്ച ഹിന്ദുക്കൾക്ക് രണ്ട് മാർഗമേ സ്വീകരിക്കാനായിട്ടുണ്ടായിരുന്നുള്ളൂ. ഒന്നുകിൽ ഒരു മുസൽമാനാവുക, അല്ലെങ്കിൽ മരണം ഭരിക്കുക. ഇത്രയും ക്രൂരമായ ആക്രമണം നേരിടേണ്ടി വന്നിട്ടും തളരാത്ത ഹിന്ദുക്കളെ കണ്ട് സംസാരിച്ച അൽബറൂനി എന്ന വിദേശ സഞ്ചാരി അൽബറൂനി ഇപ്രകാരം എഴുതി: സ്വന്തം രാഷ്ട്രത്തെ പോലെ ഒരു രാഷ്ട്രമില്ലെന്നും, സ്വന്തം രാജാവിനെ പോലെ ഒരു രാജാവില്ലെന്നും, സ്വന്തം ധർമ്മത്തെ പോലെ ഒരു ധർമ്മമില്ലെന്നും, സ്വന്തം ശാസ്ത്രത്തെ പോലെ മറ്റൊരു ശാസ്ത്രമില്ലെന്നും ഹിന്ദുക്കൾ അഭിമാനത്തോടുകൂടി അൽബറൂനിയോട് വിവരിക്കുന്നു. എന്ത് ഗംഭീര അല്ലേ? നമുക്ക് ആ വരി പറയാൻ സാധിക്കുമോ? ഇന്ന് അൽബറൂനി എഴുതിയിരിക്കുന്നതാണ്, അയാൾ ഇന്ത്യക്കാരനല്ല, എഴുതിയിരിക്കുന്നതാണ്. സ്വന്തം രാഷ്ട്രത്തെ പോലെ ഒരു രാഷ്ട്രമില്ലെന്നും, സ്വന്തം രാജാവിനെ പോലെ ഒരു രാജാവില്ലെന്നും, സ്വന്തം ധർമ്മത്തെ പോലെ ഒരു ധർമ്മമില്ലെന്നും, സ്വന്തം ശാസ്ത്രത്തെ പോലെ മറ്റൊരു ശാസ്ത്രമില്ലെന്നും ഹിന്ദുക്കൾ അഭിമാനത്തോടുകൂടി പറഞ്ഞു. ഓർമ്മിക്കുക, ഇത് UGC ആൾ ഓവർ ഇന്ത്യ ഹിസ്റ്ററി, BA History MA History വേണ്ടിയിട്ട് എഴുതിയിരിക്കുന്ന പുസ്തകം ഞാൻ മേടിച്ചിട്ട് അതിൽ നിന്നാണ് ഇത് എഴുതിയിരിക്കുന്നത്. ഇത് വേറെ ഒന്നുമില്ല, അതിനകത്ത് സംഭവിച്ചിരിക്കുന്നത് ഇംഗ്ലീഷിലുള്ളത് ഞാൻ മലയാളത്തിലേക്കാക്കി. അറേബ്യക്കാരിൽ നിന്നുള്ള ഈ ഊഴം കഴിഞ്ഞ് ഭാരതീയർക്ക് പിന്നീട് നേരിടേണ്ടി വന്നത് തുർക്കികളെയായിരുന്നു. തുർക്കിക്കാരനും കുപ്രസിദ്ധ യോദ്ധാവുമായ, കുപ്രസിദ്ധ നൊട്ടോറിയസ് സുബത്കിൻ 994 AD ഭാരതം ആക്രമിച്ചു. തുർക്കിക്കാരൻ ഭാരതം ആക്രമിച്ചു. സമ്പദ് സമൃദ്ധമായ ഉത്തര ഭാരതത്തിൽ AD 715, 720, 721 ഒരാക്രമണത്തിൻ്റെ പരമ്പര കഴിഞ്ഞു. പിന്നെ AD 820, AD 820, AD 920 ഏതാണ്ട് ഒരു 250 വർഷം ഭാരതത്തിലേക്ക് വലിയ ആക്രമണങ്ങളൊന്നും നടന്നിട്ടില്ല.
നടന്ന ചെറിയ ചെറിയ ആക്രമണങ്ങളെയൊക്കെ പ്രതിരോധിക്കാൻ ഭാരതത്തിന് സാധിച്ചിരുന്നു. സമ്പദ് സമൃദ്ധമായിരുന്നു ആ കാലഘട്ടത്തിലെ ഭാരതം. ആക്രമണങ്ങളൊന്നും ഇല്ലാതെ ഷാഹി വംശത്തിലെ രാജ ജയപാലൻ സുബുത്കിന്നെ എന്ന് പറഞ്ഞ തുർക്കിയിൽ നിന്ന് വന്ന പട്ടാളക്കാരനെ നേരിട്ടു. ലാംഗനിൽ തുർക്കികളും ഹിന്ദുക്കളും ഏറ്റുമുട്ടി. രക്തപ്പുഴ ഒഴുക്കി ഹിന്ദുക്കൾ മൃത്യുവരിച്ചു. ജയപാലൻ കീഴടങ്ങി സന്ധിക്ക് അപേക്ഷിച്ചു. പിന്നെ കൊട്ടേഷനിലാണ്, ഈശ്വരേച്ഛ വിഗ്രഹാരാധകരെ ഉന്മൂലനം ചെയ്യലാണെന്ന് പുത്രന്റെ ഉപദേശം സ്വീകരിച്ച സുബത്കിൻ മരണം വരെ യുദ്ധം ചെയ്യുവാൻ ജയപാലനെ വെല്ലുവിളിച്ചു. ജയപാലൻ സുബത്കിനെ ഇപ്രകാരം എഴുതി, ജയപാലനെ വെല്ലുവിളിച്ചു മരണം വരെ യുദ്ധം ചെയ്യാൻ. ഇപ്പോൾ ആ സുബത്കിന് ജയപാലൻ ഇങ്ങനെ എഴുതി, കൊട്ടേഷനിലാണ്, താങ്കൾ ദർശിച്ചതുപോലെ അധർമ്മത്തിനെതിരെ ഹിന്ദുക്കൾ എന്നും പൊരുതിയിരുന്നു. താങ്കൾ ദർശിച്ചതുപോലെ അധർമ്മത്തിനെതിരെ ഹിന്ദുക്കൾ എന്നും പൊരുതിയിരുന്നു. അവർക്ക് മരണം ഒരു പ്രശ്നമേ അല്ലായിരുന്നു, പ്രശ്നമേ അല്ലായിരുന്നു. ഇത് ജയപാലൻ്റെ വരികളാണ്. യഥാർത്ഥത്തിൽ പ്രശ്നമേ അല്ലായിരുന്നു. ഈ രാഷ്ട്രത്തിലെ സമ്പത്തും ആനകളും അടിമകളാക്കുവാൻ മനുഷ്യരെയുമാണ് ഇനിയും താങ്കൾ ലക്ഷ്യമിടുന്നത് എങ്കിൽ ഞങ്ങൾക്കിനി അവശേഷിക്കുന്ന മാർഗം ഇത് മാത്രമാണ്. ഞങ്ങൾ തന്നെ ദൃഢനിശ്ചയത്തോടെ ഞങ്ങളുടെ തന്നെ എല്ലാ സമ്പത്തും നശിപ്പിക്കും. ദൃഢനിശ്ചയത്തോടുകൂടി നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇവിടുത്തെ കുതിരയും ഇവിടുത്തെ സമ്പത്തും ഇവിടുത്തെ സ്ത്രീകളും ഇവിടുത്തെ ആനകളും ഇവിടുത്തെ എല്ലാവിധത്തിലുള്ള സമൃദ്ധിയുമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഞങ്ങൾക്ക് ഒരു മാർഗമേ അവശേഷിച്ചിട്ടുള്ളൂ. കൊട്ടേഷനിൽ ഞങ്ങൾ തന്നെ ദൃഢനിശ്ചയത്തോടെ ഞങ്ങളുടെ തന്നെ എല്ലാ സമ്പത്തും നശിപ്പിക്കും. ഞങ്ങളുടെ ആനകളുടെ കണ്ണുകൾ ഞങ്ങൾ ചൂർന്നെടുക്കും. സ്വന്തം കുഞ്ഞുങ്ങളെ അഗ്നിയിൽ എറിഞ്ഞ് ദഹിപ്പിക്കും. പരസ്പരം കഴുത്തറുത്ത് ഞങ്ങളുടെ ജീവൻ ഞങ്ങൾ അവസാനിപ്പിക്കും. നിങ്ങൾക്കിവിടെ നിന്ന് ലഭ്യമാകുന്നത് കുറേ കല്ലുകളും ശവങ്ങളും ചിതറിയ അസ്ഥികളും മാത്രമായിരിക്കും എന്ന് ജയപാലൻ സുബുത്കിന് എഴുതി. ഡൽഹി, അജ്മീർ, കലിഞ്ചർ, കന്നൗജ് എന്നീ രാജ്യങ്ങളെ സംഘടിപ്പിച്ച് 1,200,000 സൈനികരുമായിട്ട് വീണ്ടും 1,200,000 സൈനികരുമായിട്ട് വീണ്ടും ജയപാലൻ മാസങ്ങൾക്കകം സുബുത്കിനെ നേരിട്ടു. തുർക്കിയിൽ നിന്ന് വന്ന പട്ടാളക്കാരനെ നേരിട്ടു സുബുത്കിൻ. 12 വീണ്ടും ഹിന്ദുക്കൾക്ക് പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു. 1,200,000 പട്ടാളക്കാരായിരുന്നു ഉണ്ടായിരുന്നത്. വന്നു വാളിനിരയായത് ഏതാണ്ട് 1,000,000-ത്തിലധികം ഹിന്ദുക്കളായിരുന്നു. ജയപാലൻ ഹൃദയ ഭാരത്തോടെ കീഴടങ്ങി. സുബിത്കിന്റെ 20 വർഷത്തെ ഭരണം സമ്പദ് സമൃദ്ധമായ ഭാരതത്തിലേക്കുള്ള വിദേശ ആക്രമികളുടെ ആക്രമണങ്ങളാൽ ആക്രമണ ഉദ്ഘാടനമായിരുന്നു. അത് സമ്പദ് സമൃദ്ധമായ ഭാരതത്തെ പൂർണ്ണമായും കൊള്ളടിക്കാൻ ഈ സുബുത്കിന്റെ വാർത്തകൾ എല്ലായിടത്തും പോയി. ഭാരതത്തിന്റെ സമൃദ്ധി ലോകമെമ്പാടും അറിഞ്ഞു. അതുകൊണ്ട് പിന്നീട് തുടരെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് ഭാരതത്തെ ആക്രമിച്ച് കൊള്ളയടിക്കാൻ ഉദ്ഘാടനം ചെയ്തത് സുബുത്കിനായിരുന്നു. അത് ആക്രമണ ഉദ്ഘാടനം 10 വർഷം നീണ്ടു നിന്നു. അതിൽ 20 വർഷവും കൊള്ളയടിച്ചു. 10 വർഷത്തിന് ശേഷം ബാക്കിയുള്ള 10 വർഷം, അങ്ങനെ 20 വർഷം സുബുത്കിനെ തുടർന്ന് അയാളുടെ പുത്രൻ മുഹമ്മദ് ഗസ്നി 17 പ്രാവശ്യം ഭാരതത്തെ ആക്രമിച്ചു. മുഹമ്മദ് ഗസ്നി തൻ്റെ 20-ാമത്തെ വയസ്സിൽ AD 1000 ആദ്യ ആക്രമണം അഴിച്ചുവിട്ടത്. 10,000 വരുന്ന കുതിരപ്പടയുടെയും അത്രയും കാലാൾപ്പടയുടെയും നേതൃത്വത്തിൽ AD 1001 മുഹമ്മദ് ഗസ്നി ജയപാലനെ വീണ്ടും നേരിട്ടു. നവംബർ മാസം 1001 AD പെഷ്വാറിൽ നടന്ന ഘോരയുദ്ധത്തിൽ ഹിന്ദുക്കൾ വീണ്ടും പരാജയപ്പെട്ടു. ജയപാലനെയും കുടുംബാംഗങ്ങളെയും ഗസ്നി ചെയ്തതെന്താണെന്ന് അന്ന് അവിടെ ഉണ്ടായിരുന്ന മുസ്ലിം ചരിത്രകാരൻ ഉദ്ബി മുസ്ലിം ചരിത്രകാരനാണ് അയാൾ, ആ ഗസ്നിയുടെ കൂടെ വന്ന ചരിത്രകാരൻ ഉദ്ബി ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു. ജയപാലനെയും കുടുംബാംഗങ്ങളെയും ഇയാൾ എന്താ സുബുത്കിൻ എന്താണ് ചെയ്തത് എന്നുള്ളത്. ജയപാലനെയും കുടുംബാംഗങ്ങളെയും കയറുകൊണ്ട് വരിഞ്ഞു മുറുക്കിക്കെട്ടി സുൽത്താന്റെ മുമ്പിൽ എത്തിച്ചു. കുറേ പേരുടെ കൈകൾ പുറകോട്ട് വരിഞ്ഞു പുറകി കെട്ടിയിരുന്നു.
ചിലരെ കഴുത്തിൽ പിടിച്ച് വലിച്ചിഴയ്ക്കുന്നു, ചിലരെ പുറകിൽ മാരകമായി മർദ്ദിച്ച് കഴുത്തിൽ പിടിച്ച് വലിച്ചിഴയ്ക്കുന്നു, നരകത്തിലേക്കുള്ള അവരുടെ പ്രയാണം പോലെയായിരുന്നു എന്ന് ഉദ്ബി അങ്ങനെ എഴുതിയിട്ടുണ്ട്. ലഭ്യമായ സകല സമ്പത്തും മുഹമ്മദ് ഗസ്നി കൊള്ളയടിച്ചു. മുസ്ലിമിന്റെ കൈകൊണ്ട് വധിക്കപ്പെടാതിരിക്കാൻ അയാൾ ജയബാലനിൽ നിന്ന് 2.5 ലക്ഷം ദിനാർ പിടിച്ചു വാങ്ങുകയും ചെയ്തു. മുസ്ലിമിന്റെ കൈകൊണ്ട് വധിക്കപ്പെടാതിരിക്കാൻ 2000 മുസ്ലിമിന്റെ കൈകൊണ്ട് ഇത് കൊട്ടേഷനാണ് കേട്ടോ, കൊട്ടേഷനിലെ മുസ്ലിമിന്റെ കൈകൊണ്ട് വധിക്കപ്പെടാതിരിക്കാൻ അയാൾ ജയബാലനിൽ നിന്ന് 2.5 ലക്ഷം ദിനാർ പിടിച്ചു വാങ്ങുകയും ചെയ്തു. തിരിച്ചു വന്ന ജയബാലൻ സ്വയം അഗ്നിയിൽ ചാടി മരിച്ചു. AD 1004 മൂന്നാം പ്രാവശ്യം ഗസ്നി ലക്ഷ്യമിട്ടത് ഭട്ടിൻഡയിലെ സമ്പത്തായിരുന്നു. ഭട്ടിൻഡ രാജാവ് വിജയ് റായിയുടെ സൈന്യത്തെ തകർത്ത് രാജ്യം അയാൾ കൊള്ളയടിച്ചു. ഹൈന്ദവ സഹസ്രങ്ങളുടെ തല രണഭൂമിയിൽ വീണു. വിജയ് റായ് ആത്മഹത്യ ചെയ്തു. ഇസ്ലാമിലേക്ക് മതം മാറിയ ഹിന്ദുക്കൾ മാത്രം അവശേഷിച്ചു. ബാക്കിയുള്ളവര് ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ, ഇനിയുണ്ട് പുസ്തകം, വലിയ പുസ്തകമാണ്, ഞാനതിലെ ഒരു 3 പേജാണ് വായിച്ചത്. നാളെ ഇതേപോലെ വികാരം കൊള്ളാനല്ല, എന്താണ് ഈ നാട്ടിൽ നടന്നത് എന്നറിയണ്ടേ, നമ്മളുടെ ചരിത്രമൊന്നും നമ്മളെ പഠിപ്പിക്കാൻ ഗാന്ധിജിയും നെഹ്റുവും അനുവദിച്ചില്ല, ഒരു ഇസ്ലാമായ ഇന്ദിരാഗാന്ധിയും അനുവദിച്ചില്ല, ഇസ്ലാമിക രക്തവും പിന്നെ ക്രിസ്ത്യൻ രക്തവും കൂടി ചേർന്ന രാജീവ് ഗാന്ധിയും അനുവദിച്ചില്ല. മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കാനും മറ്റുള്ളവരെയൊക്കെ പ്രോത്സാഹിപ്പിക്കാനും, ഹിന്ദു ഒരു കാരണവശാലും പകരം ചോദിക്കാതിരിക്കാനും, ഹിന്ദുക്കളെ അടിച്ചമർത്തി തളർത്തി 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 കൊണ്ടുവന്ന് അവിടെയാണ് നമ്മൾ ഇങ്ങനെയുള്ള ദുരിതം അനുഭവിക്കുന്നത്. ഞാനൊരു ചെറിയ പാർട്ടേ വായിച്ചുള്ളൂ. താല്പര്യമുണ്ടെങ്കിൽ നാളെ ഞാനൊരു 11:30 ഇത് തുടരും. കുറേ പേരെങ്കിലും അറിയട്ടെ, ഈ പുസ്തകം വേണമെന്നുള്ളവർക്ക് ഫോൺ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട്, അത് മുഴുവനും വായിക്കാം തീർച്ചയായിട്ടും. പക്ഷെ ഒരു കാര്യമുണ്ട്, വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ തളർന്നു പോകും. ഞാൻ തന്നെ തളർന്നു പോകുന്നു, ഞാനത് വായിക്കാറില്ല. ഇപ്പോൾ വായിക്കുമ്പോൾ പോലും ഞാൻ അക്ഷരത്തിലും വാക്കുകളിലും മാത്രമേ നോക്കിയിട്ടുള്ളൂ. കണ്ടന്റിൽ നോക്കിയാൽ എനിക്ക് ഒരടി മുമ്പോട്ട് പോകാൻ സാധിക്കില്ല. എൻ്റെ രാഷ്ട്രം അനുഭവിച്ച വേദന, പൈതൃകത്തിൻ്റെ വേദനയും ഹിന്ദു അനുഭവിച്ച ദുഃഖങ്ങളും എന്നാണ് പുസ്തകത്തിൻ്റെ പേര്. ഫോൺ നമ്പർ ഇതിൻ്റെ മുകളിലുണ്ട്, ആവശ്യക്കാർക്കത് എടുക്കാം. വളരെ സിമ്പിളായിട്ടുള്ള ചെറിയൊരു പുസ്തകം, ചെറിയ പുസ്തകം എന്ന് വെച്ചാൽ വലിയ ഒന്നുമില്ലാത്ത പുസ്തകമാണ്. പ്രണാമം, എല്ലാവർക്കും നമസ്കാരം.